നമസ്കാരം ഞാൻ പ്രദീപ് റോവങ്കര ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് പതിവ് പോലെ സ്വാഗതം രാജ്യത്ത് ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കമ്പ്യൂട്ടറുകൾക്ക് അമിത വില ഈടാക്കിയെന്നാരോപിച്ച് ബഹ്റൈൻ പാർലമെന്റ് എംപിമാർ രംഗത്ത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ പഠന ക്ലാസുകൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി വാങ്ങേണ്ടി വന്ന ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകൾക്ക് അമിത വില ഈടാക്കിയെന്ന പരാതിയുമായി ബഹ്റൈൻ പാർലമെന്റ് എംപിമാർ സയ്യിദ് ഫലാഹ് ഹാഷിം എംപിയുടെ നേതൃത്വത്തിലാണ് ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത് 30% വരെ കൂടിയ വിലയാണ് കമ്പ്യൂട്ടറുകളുടെ ആവശ്യം കണക്കിലെടുത്ത് ഈടാക്കിയതെന്നാണ് ഇവരുടെ പരാതി വാണിജ്യ മന്ത്രാലയം അധികൃതരോട് പ്രശ്നത്തിൽ ഇടപെടാനും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ നാളെ പാർലമെന്റിൽ ഈ കാര്യം ചർച്ച ചെയ്യാനും എം പിമാർ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ബഹ്റൈനിലെ കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ കോവിഡ് പരിശോധനകളുമായി ബന്ധപ്പെട്ട് ബഹ്റൈനിലെ പോർട്ടുകളിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വിദഗ്ധ പരിശീലനം ലഭിച്ച പോലീസ് നായ്ക്കളെ ഉപയോഗപ്പെടുത്തും ആഭ്യന്തര മന്ത്രാലയത്തിലെ K9 യൂണിറ്റിൽപ്പെട്ട പോലീസ് നായ്ക്കളെയാണ് ഇതിനായി ഉപയോഗിക്കുക പോലീസ് നായ്ക്കൾ നടത്തുന്ന പരിശോധനയിൽ 92.8% വിജയം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ബഹ്റൈനിലെത്തുന്ന യാത്രക്കാരിൽ നിന്നും എടുക്കുന്ന സ്വാബ് സാമ്പിളുകളാണ് ഇവ പരിശോധിക്കുക അഷൂറിയുടെ 40-ാം ദിനം പ്രമാണിച്ചുള്ള ചടങ്ങുകളിൽ ആരോഗ്യമന്ത്രാലയ അധികൃതർ നൽകിയ നിർദ്ദേശങ്ങൾ അവഗണിച്ച 29 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിൽ ഒരാൾ കോവിഡ് ബാധിതനായിരുന്നുവെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു നിർദ്ദേശങ്ങൾ ലംഘിച്ചവർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകും അതേസമയം ഇന്നലെ 104 വിദേശികൾ ഉൾപ്പെടെ 327 പുതിയ കോവിഡ് ബാധിതരെ കൂടി കണ്ടെത്തിയതോടെ രാജ്യത്തെ ആകെ രോഗികളുടെ എണ്ണം 4,088 ഇന്നലെ 441 പേർക്ക് രോഗമുക്തി ലഭിച്ചിട്ടുണ്ട് ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 71,249 ഇപ്പോൾ കോവിഡ് ബാധിച്ചവരിൽ 55 പേർ ഗുരുതരാവസ്ഥയിലാണ് അതേസമയം ഇന്നലെ 9,086 പേർക്ക് കൂടി പരിശോധനകൾ നടത്തിയതോടെ ആകെ പരിശോധനകളുടെ എണ്ണം 15,48,011 ഇന്ന് 3 മണിവരെ ലഭിച്ച വിവരപ്രകാരം ഇന്ന് 2 മരണങ്ങൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് 72 വയസ്സ് പ്രായമുള്ള സ്വദേശി വനിതയും 63 വയസ്സ് പ്രായമുള്ള സ്വദേശി പുരുഷനുമാണ് കോവിഡ് കാരണം ജീവൻ നഷ്ടമായത് ഇതടക്കം നിലവിൽ 277 പേരാണ് ബഹ്റൈനിൽ കോവിഡ് കാരണം മരണപ്പെട്ടിരിക്കുന്നത് ബഹ്റൈൻ അപ്ഡേറ്റിൽ തിരികെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം Shifa Al Jazeera Medical Center has opened a new 7-story facility equipped with the very latest in medical equipment, staffed by experienced and caring doctors and nurses, and easily accessible with ample parking. Visit us for all of your medical needs and receive total care. Shifa Al Jazeera Medical Center, Manama, the Kingdom of Bahrain. Call us on 172-88-000. ഇനി ബഹ്റൈൻ പ്രവാസികളുടെ വാർത്താവിശേഷങ്ങളുമായി ചുറ്റുവട്ടം ബഹ്റൈനിലെ അൽബന്ദർ റിസോർട്ടിന് സമീപം ഇന്നലെ ഉണ്ടായ ബോട്ടപകടത്തിൽ 45 വയസ്സ് പ്രായമുള്ള ഏഷ്യൻ വംശജൻ കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയ അധികൃതർ അറിയിച്ചു 2 ബോട്ടുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് 2 ബോട്ടുകളിലും ഉണ്ടായിരുന്ന 4 പേരെ ബഹ്റൈൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി ഇവരെ നിസാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയുടെ കഴിവുകേടും സ്വജനപക്ഷ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക ഇടപാടുകളുമാണ് സ്കൂളിന്റെ ഇന്നത്തെ ശോചിയാവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രതിപക്ഷ കക്ഷിയായ UPP വാർത്താക്കുറിപ്പിലൂടെ ആരോപിച്ചു മുൻ കമ്മിറ്റിയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ അസത്യപ്രസ്താവനകളിലൂടെ കുറ്റപ്പെടുത്തി വിദ്യാലയത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് ഭരണകക്ഷി ചെയ്യുന്നതെന്നും ഓൺലൈൻ ക്ലാസുകളിൽ നിന്നും വിദ്യാർത്ഥികളെ പുറത്താക്കിയതിനെതിരെ UPP ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ ഇരുത്തേണ്ടി വന്ന ജാള്യത മറക്കാനാണ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതെന്നും വാർത്താക്കുറിപ്പിലൂടെ UPP ആരോപിച്ചു വിദ്യാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി വകയിരുത്തുന്ന ലക്ഷക്കണക്കിന് ദിനാർ എവിടെയാണ് പോകുന്നതെന്ന് ബന്ധപ്പെട്ടവർ രക്ഷിതാക്കളോട് വെളിപ്പെടുത്തണമെന്നും UK അനിൽ ഹാരിസ് പഴയങ്ങാടി ഫ്രാൻസിസ് കൈതാരത്ത് റഫീഖ് അബ്ദുള്ള ബിജു ജോർജ് FM ഫൈസൽ ജ്യോതിഷ് പണിക്കർ സുരേഷ് സുബ്രഹ്മണ്യം ജോൺ ഹെൻറി എന്നിവർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു ചാലിയം സ്വദേശികളായ പ്രവാസികളുടെ ക്ഷേമവും ഉന്നമനവും ലക്ഷ്യം വെച്ചുകൊണ്ട് ഗ്ലോബൽ ചാലിയം എക്സ്പാട്രിയേറ്റ്സ് എന്ന സംഘടന രൂപവത്കരിച്ചു ഓൺലൈനിൽ നടന്ന ആദ്യ ജനറൽ ബോഡി യോഗം ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു സമീൽ അബ്ദുൽ വാഹിദ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ റിയാസ് മേലെ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു
കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജയകുമാർ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് നസീർ ചാലിയം, എ അബ്ദുറഹ്മാൻ മാസ്റ്റർ, ഇ വി അബ്ദുൽ വാഹിദ് മാസ്റ്റർ, പി അബ്ദുൽ നാസിർ മാസ്റ്റർ, കെ സി സുബൈർ, കെ പി കുഞ്ഞുമൊയ്തീൻ കുട്ടി, പി ബി ഐ മുഹമ്മദ് റാഫി, ഷൺമുഖൻ ബഹ്റിൻ, അഷ്റഫ് നെല്ലക്കാവിൽ, ജാബിർ നാറാൻ ചിറക്കൽ, റിയാസ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. എം സി അക്ബർ ഭാരവാഹികളെ പരിചയപ്പെടുത്തി. പി ഹാരിഫ് നന്ദി പറഞ്ഞു. ഭാരവാഹികളായി റിയാസ് മേലെ വീട്ടിലിനെ ചെയർമാനായും സമീൽ അബ്ദുല വാഹിദിനെ ജനറൽ കൺവീനറായും ജാബിർ നാറാഞ്ചിറക്കലിനെ ട്രഷറർ ആയും തെരഞ്ഞെടുത്തു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ 151-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രസംഗ മത്സരത്തിൽ ന്യൂ മിലേനിയം സ്കൂളിലെ 11-ാം ഗ്രേഡ് വിദ്യാർത്ഥി നന്ദിത ദിലീപ് 1-ാം സ്ഥാനം നേടി. ബഹ്റിലെ സി ബി എസ് ഇ വിദ്യാലയങ്ങളിൽ നിന്നും ടോസ് മാസ്റ്റേഴ്സ് ക്ലബ്ബുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കോവിഡ് ബാധിച്ച ബി ഡി എഫ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രോഗിക്ക് പ്ലാസ്മ ദാനം നടത്തിയ അംഗങ്ങളെ യൂത്ത് ഇന്ത്യ അനുമോദിച്ചു. യൂത്ത് ഇന്ത്യ റിഫ സർക്കിൾ പ്രവർത്തകരായ മുഹമ്മദ് റിയാസ് അബ്ദുൾ റഹീം എന്നിവരാണ് പ്ലാസ്മ ദാനം ചെയ്തത്. ഇവർ സമൂഹത്തിന് മാതൃകയാണെന്ന് യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് വി കെ അനീസ് പറഞ്ഞു. 38 പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരികെ പോകുന്ന കണ്ണൂർ കണ്ണപുരം സ്വദേശി വിജയന് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. മിഡ്വേ സൂപ്പർ മാർക്കറ്റിൽ മാനേജ്മെന്റ് വിഭാഗത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഇദ്ദേഹം. യാത്രയപ്പ് ചടങ്ങിൽ കമ്പനി സിഇഒ ഖാലിദ് അമീൻ ഉപഹാരം നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ അവതരിപ്പിക്കുകയാണ് ലുലു എക്സ്ചേഞ്ച്. വാർത്തകളും വിശേഷങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരേണ്ട ഇമെയിൽ വിലാസം 4pnnews@gmail.com. ഇതോടെ ബഹ്റൈൻ അപ്ഡേറ്റിൻ്റെ ഈ ലക്കം അവസാനിക്കുകയാണ്. രാത്രി 9 മണിക്ക് ഫേസ്ബുക്ക് ലൈവിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.